എൻ്റെ എത്രയും പ്രിയപ്പെട്ട മകളെ, മുന്നറിയിപ്പ് സംഭവിക്കുമ്പോൾ അത് എൻ്റെ രണ്ടാം വരവിനുള്ള ഒരുക്കത്തിൻ്റെ ആദ്യ പടിയാണെന്ന് അറിയുക. എന്നെ സ്വീകരിക്കാത്തവർക്ക് സത്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ അനന്യസാധാരണമായ ഒരവസരം കൂടി നൽകത്തക്ക വിധം എൻ്റെ കരുണ അത്ര വലുതാണ്. അപ്പോഴായിരിക്കും അവിശ്വാസികൾ ഞാൻ ആരാണെന്ന് ശരിക്കും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആ ദിവസത്തിനു വേണ്ടി വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുക. അവർ തങ്ങളുടെ ഉദാസീനതയിൽ നിന്നും തട്ടി എഴുന്നേൽപ്പിക്കപ്പെടുകയും ആശ്ചര്യത്താൽ നിറയുകയും ചെയ്യും. എക്കാലത്തെയും വലിയ വിശ്വാസ ത്യാഗത്തിനെതിരെ പോരാടാൻ മുന്നറിയിപ്പ് ലോകത്തെ സഹായിക്കും. 15 മിനിറ്റ് നേരത്തെ ഈ സമ്പൂർണ്ണ ഏകാന്തതയിൽ എന്നിലേക്ക് തിരിയുകയും എന്നോട് പാപപ്പുറതി യാചിക്കുകയും ചെയ്താൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താൽ നിറയും. അപ്പോൾ മറ്റുള്ളവരെ അവരുടെ പ്രഭാപൂർണമായ ഭാവിയിലേക്കുള്ള യാത്രയിൽ സഹായിക്കാൻ വേണ്ടി പോരാടാൻ നിങ്ങൾ തയ്യാറാകണം. മുന്നറിയിപ്പ് വിശ്വാസികളുടെ വിശ്വാസത്തെ പുനർജ്വലിപ്പിക്കുകയും അനേകരുടെ മാനസാന്തരത്തിന് കാരണമാകുകയും ചെയ്യുമെങ്കിലും വൈദികരും മേൽപ്പട്ടക്കാരുമടക്കം വളരെ വലിയൊരു സംഖ്യ ജനം മുന്നറിയിപ്പ് നടന്നു എന്നതിനെ നിഷേധിക്കും. അവർ അനേകരെ എന്നിൽ നിന്ന് അകറ്റും. അതിനാൽ അവർക്ക് കൂടുതൽ വലിയ ശിക്ഷാവിധി ലഭിക്കും. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ളവരുടെ മേൽ വലിയൊരു സ്നേഹാഭിഷേകത്തിന് മനസാക്ഷിയുടെ പ്രകാശിപ്പിക്കൽ കാരണമാകും. അനേകം അവിശ്വാസികളും അടങ്ങുന്ന ഈ ജനസമൂഹമായിരിക്കും മനസ്സ് തിരിഞ്ഞ് തങ്ങളുടെ സഹോദരി സഹോദരന്മാരെ രക്ഷിക്കാനായി പോരാടുന്നത്. എന്നെ അറിയാത്ത, എന്നാൽ ഈ മഹാസംഭവം നടക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന മനുഷ്യരെ എന്നോട് ചേർത്തണക്കാനായിരിക്കും ഞാൻ എൻ്റെ സമയം ഉപയോഗിക്കുന്നത്. അവർ ഞൊടിയിടയിൽ എന്നെ അറിയുകയും അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതിയിൽ എന്നോട് പ്രതികരിക്കുകയും ചെയ്യും. ആദ്യം മുതൽ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളുടെ ചുരുളഴിയുകയും കാലവിളംബം കൂടാതെ ഈ സംഭവങ്ങളെല്ലാം നിറവേറുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. വെളിപ്പാട് പുസ്തകത്തിലെ പല പ്രവചനങ്ങളും പ്രതീകങ്ങൾ ഉപയോഗിച്ച് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കുക. എന്റെ ഇടപെടൽ ലോകത്തെ എന്നേക്കുമായി രൂപാന്തരപ്പെടുത്തും. അതിനുശേഷം എന്നോട് കൂടിയുള്ളവരും എന്നെ സ്നേഹിക്കുന്നവരും ശതകോടികൾക്ക് നിത്യജീവൻ ലഭിക്കാനുള്ള യത്നത്തിൽ സഹായിക്കും. നിങ്ങളുടെ യേശു.